നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് റെസൊല്യൂഷൻസാണ് ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ എടുക്കാവുന്ന അഞ്ച് മണി റിലേറ്റഡ് റെസൊല്യൂഷൻസാണ് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ചെയ്യുക ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളല്ല അതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യുക മണി എസ്പെഷ്യലി ന്യൂ ഇയർ റെസല്യൂഷൻ എടുക്കണോ അല്ലെങ്കിൽ ന്യൂ ഇയറിൽ ഒന്നും കൂടി നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി ചേഞ്ച് പോസിറ്റീവ് ചേഞ്ചസ് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മണി റിലേറ്റഡ് എന്തെങ്കിലും ചെറിയ ഇമ്പ്രൂവ്മെൻ്റ്സ് നിങ്ങൾ വരുത്തണമെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും അപ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പേഴ്സണലി എനിക്കിഷ്ടമുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇത്ര നാളും ബഡ്ജറ്റിലൊന്നും ജീവിക്കാത്ത ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഉണ്ടോ എന്ന് നോക്കുക ആ ബഡ്ജറ്റിനനുസരിച്ചാണ് ജീവിക്കണേ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക അതോടൊപ്പം തന്നെ ഒരു മണി ട്രാക്കിംഗ് നോക്കുക നമ്മൾ എല്ലാ മാസം ഒന്ന് ദിവസം ഓരോ ചിലവ് നടത്തേണ്ട ടൈമിൽ അതൊന്ന് ട്രാക്ക് ചെയ്യുക ഏറ്റവും നല്ലത് പേപ്പറിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഇനി അതല്ല ഒരു മണി ആപ്പിൽ പോയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിലൊക്കെ പോയി തപ്പിയാൽ മതി മണി ട്രാക്കിംഗ് ആപ്പ് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി ആപ്പുകൾ വരും നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് എന്നുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ പൈസ ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇൻക് എത്ര കൊടുക്കാൻ പറ്റും നമ്മുടെ എല്ലാ ദിവസവും ചിലവ് എത്രയെന്ന് കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒത്തിരി ആപ്പുകൾ അവൈലബിൾ ആണ് അതിനേക്കാളും ഏറ്റവും യൂസി ആയിട്ടുള്ളത് ഒരു പേപ്പറിൽ ഐറ്റംസ് ഡേറ്റ് എമൗണ്ട് ആ എമൗണ്ടിൻ്റെ അടുത്താ ഇത് നീഡാണോ വാണ്ടാണോ എന്നുള്ളത് ആ വാണ്ടിലുള്ളത് അടുത്ത മാസം ഒന്നുകൂടി കുറയ്ക്കാൻ ശ്രമിക്കുക നീഡിലുള്ളത് കണ്ടിന്യൂ ചെയ്യുക ഇത് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ മണി റിലേറ്റഡ് ബഡ്ജറ്റുകൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിൽ കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുള്ളൂ നമ്മൾ എത്രയാണോ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുന്നത് ആ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ അതില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ വാണ്ടുകൾ കുറച്ച് 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 കൊണ്ടുവന്നിട്ടുണ്ട് ആ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തതിൽ തന്നെ ഒതുങ്ങി ജീവിക്കാനായിട്ട് ശ്രമിക്കാന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഈ ബഡ്ജറ്റ് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമുള്ള ഒരു കാര്യം ചോദിക്കാം നമുക്ക് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടോ എമർജൻസി എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ബഡ്ജറ്റ് എത്രയാണോ അതിൻ്റെ ആറ് മാസത്തെ പൈസ നമ്മുടെ റിസർവ് ആയിട്ടുണ്ടോ ഈ പൈസ റിസർവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യമാണ് നമുക്ക് ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുക്കേണ്ട വന്ന നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ഒരു ഒരു ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും പറ്റും നമുക്കൊരു ഫിനാൻഷ്യൽ ഒരു ഒരു ഫ്രീ ഒരു ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞതല്ല എന്നാലും ഒരു ഒരു റിലാക്സ് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എമർജൻസി ഫണ്ട് ഉണ്ടോ ഇല്ലെങ്കിൽ എമർജൻസി ഫണ്ട് എത്രയാണോ നമ്മുടെ മന്ത്ലി ബജറ്റ് അതേ ഇൻറ്റു ആറ് എത്ര എമൗണ്ട് ആണോ അത് നമുക്ക് സ്വരൂപിച്ചു വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മന്ത്ലി ബജറ്റ് അത് അതിൻ്റെ ആറ് എത്രയാണ് അമ്പതിനായിരം ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണെന്ന് നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലക്ഷം രൂപ ഒറ്റയ്ക്ക് ഇടയ്ക്ക് മാറ്റി വെക്കാനില്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപ മാസം മാറ്റി മാറ്റിവെക്കാൻ പറ്റും നോക്കാം അതിന് ഒരു ഡെറ്റ് എസ് ഐ പി ചേരാ എന്നിട്ട് ടാർഗറ്റ് ഇടേണ്ടത് മൂന്ന് ലക്ഷം രൂപയാണ് ആ മൂന്ന് ലക്ഷം രൂപ എത്തണവരെ നമ്മൾ ആ മാസത്തിൽ ഈ എസ് ഐ പി ഇട്ട് കൊടുക്കാം അതിനിടയിൽ എന്തെങ്കിലും എക്സ്ട്രാ പൈസ വരുകയാണെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ മൂന്ന് ലക്ഷത്തിക്കാന്നുള്ളതാണ് ചെയ്യുന്നത് ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ കഴിയുമ്പോൾ എമർജൻസി ഫണ്ട് ഇല്ലാത്തവരുടെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക ഈ കമൻറ്റിൽ പറയാ എത്ര പേർക്ക് എമർജൻസി ഫണ്ട് ഉണ്ട് ഇനി എമർജൻസി ഫണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ എമർജൻസി ഫണ്ട് എടുക്കുന്നുള്ള റെസല്യൂഷന് ദൃഢനിശ്ചയം എടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ തന്നെ പറയാം യാ എനിക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കഴിയുമ്പോൾ എമർജൻസി ഫണ്ട് ഉണ്ടാവും എന്നുള്ളത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കടം ഒന്ന് രണ്ട് കട വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിലേറ്റവും കുറഞ്ഞ കടയിൽ തന്നെ അത് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ വീട്ടിൽ തീരും എന്നുള്ള ഒരു റിസർവേഷൻ എടുത്തിട്ട് അതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇ എം ഐ കൂട്ടി അടയ്ക്കുക അല്ലാതെ എനിക്ക് ഒന്നിച്ച് ഒരു പൈസ സ്വരൂപിച്ചിട്ട് കൂട്ടി അടച്ചിട്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക ഇത് കടം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് ഇനി അതല്ല ഒരേ ഒരു കടമുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഹോം ലോൺ അങ്ങനത്തെ ഒരു കടം മാത്രമേ ഉള്ളൂ പലർക്കും കാണാറുണ്ട് ഹോം ലോൺ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടയ്ക്കണ ഇ എം ഐ എത്രയാണോ അതിനേക്കാളും ഒരു പത്ത് ശതമാനം കൂട്ടി അടയ്ക്കാനായിട്ടുള്ള ഒരു എടുക്കുക അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ ഒരു കുറച്ച് പൈസ എക്സ്ട്രാ അതിലേക്ക് അടക്കുകയും അത് ക്യാപിറ്റലിലേക്ക് പോകുകയും നമ്മുടെ ഇ എം ഐ ടെന്യൂറ് തീറിനേക്കാളും മുന്നേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വർഷം മുന്നെങ്കിലും നമ്മുടെ ലോൺ ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ ഡെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഒന്നില്ലെങ്കിൽ ഏറ്റവും ചെറിയ ലോൺ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഒരു ലോൺ ഉള്ളതെന്നുണ്ടെങ്കിൽ വലിയ ലോണാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഇ എം ഐയിൽ പത്ത് ശതമാനമെങ്കിലും കൂട്ടി അടയ്ക്കുന്നുണ്ട് ഇപ്പോൾ മുപ്പതിനായിരം രൂപയാണ് നിങ്ങൾ ഈ ഇ എം ഐ തുടങ്ങി മൂവായിരം രൂപയുടെയും കൂട്ടി മുപ്പത്തി മൂവായിരം രൂപ കൂട്ടി അടയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു റെസല്യൂഷൻ എടുക്കാറൊക്കെ വളരെ ഈസി ആയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഈ സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ വളരെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വരും എനിക്ക് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഡിസംബറിലാവുമ്പോൾ നിങ്ങൾ വന്ന് പറയണം ഞാനിന്ന് അന്ന് ആ റെസോല്യൂഷൻ എടുത്ത് ഈ റെസല്യൂഷൻ എടുത്തതിൻ്റെ പേരിൽ ഇന്ന ഗുണമുണ്ടായെന്നുള്ളത് അതേമാതിരി ഇപ്പോൾ ഈ കടം വീട്ടാനുള്ള റെസൊല്യൂഷൻ എടുക്കുന്ന ആൾക്കാരെ അവരും കമ്മൻറ്റിലും വന്ന് പറയാം ഈ തീരുമാനം തീരുമാനമെടുത്തെന്നുള്ളത് ഇനി നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുവെച്ചാൽ ഇൻഷുറൻസ് പറഞ്ഞാൽ ഇപ്പോഴും ഇൻഷുറൻസിനെ പറ്റി ഒത്തിരി അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല ആൾക്കാർക്കും വേണ്ട ഇൻഷുറൻസുകളില്ല അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഇൻഷുറൻസ് ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ പേരിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവണമെങ്കിൽ ആ പൈസ എത്ര രൂപയാണോ ഇൻഷുറൻസ് എടുത്തേക്കുന്നത് അതിനനുസരിച്ചിട്ട് അവർ ആ പൈസ കവർ ചെയ്തോളൂ അപ്പോൾ ഹോസ്പിറ്റൽ എക്സ്പെൻസ് നമുക്ക് വേറെ പൈസ റോളിയാതെ ഇൻഷുറൻസ് കമ്പനിക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇതേപോലെ തന്നെ ഒരു കാര്യമാണ് ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പലപ്പോഴും നമ്മൾ ഒത്തിരി ട്രഡീഷണൽ ഇൻഷുറൻസുകൾ വാങ്ങാറ് നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് ഒരു ബൾക്ക് പൈസ ഇടണം ബൾക്ക് പൈസ എന്ന് വെച്ചാൽ അപ്പോൾ ഒരു കോടി രണ്ട് കോടി രൂപയ്ക്കായിരിക്കും നമ്മുടെ ഫാമിലിയുടെ ആവശ്യം കാരണം കുട്ടിയുടെ വിദ്യാഭ്യാസം കുട്ടിയുടെ കല്യാണം ഇനി നമ്മുടെ സ്പൗസിന് വേറെ ജോലിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് റിട്ടയർമെൻറ്റ് ഫണ്ട് ഇതെല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് കൂടുതലാവും അപ്പോൾ ഈ പറഞ്ഞ പൈസയ്ക്കുള്ളൊരു ഇൻഷുറൻസ് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് എടുത്തു വയ്ക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ ഹെൽത്തിയാണ് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ ഹെൽത്തി ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഫിനാൻഷ്യലി ഇതിന് റെഡി അല്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ എടുക്കുക ഫിനാൻഷ്യലി റെഡി ആയി കഴിഞ്ഞത് വേണ്ട ഈ ഹെൽത്ത് ഇൻഷുറൻസ് പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് വേണം ഫിനാൻഷ്യലി റെഡി ആയി ഹെൽത്ത് ഇൻഷുറൻസ് വേണം ഫിനാൻഷ്യൽ റെഡി ആണെങ്കിൽ ടൈം ഇൻഷുറൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് ചെയ്തു വെക്കുക ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ക്രിറ്റിക്കൽ ഇല്ലെസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പിന്നെ എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് ഒക്കെ നോക്കുക എന്നിട്ട് ഈ പറഞ്ഞ ഹെൽത്ത് ക്രിറ്റിക്കൽ ഇന്നെസ് ടൈം ഇൻഷുറൻസ് ഉണ്ടോ ഉണ്ടോയെന്നോക്കുക ഇല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാം മറ്റുള്ളത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം ഇത് കണ്ടിന്യൂ ചെയ്യണോ അത് സറണ്ടർ ചെയ്യണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി അഞ്ചാമത്തെ കാര്യം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം വെച്ചാൽ നിങ്ങൾക്ക് എസ് ഐ പി തുടങ്ങിയിട്ടുണ്ടോ നിങ്ങൾ മാസം കുറച്ച് പൈസ ഇക്വിറ്റി ഫണ്ടുകളിൽ ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം എത്രയാണോ അതിൻ്റെ പത്ത് ശതമാനം ആ പൈസ നിങ്ങൾ എസ് ഐ പിയിലേക്ക് മാറ്റി വയ്ക്കുക ഈ പൈസ നിങ്ങൾ അടുത്ത ഒരു പത്ത് കൊല്ലത്തേക്കൊന്നും എടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കാനായിട്ട് തയ്യാറാവുക ഇനി നിങ്ങൾ ഓൾറെഡി എസ് ഐ പി ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇടുന്ന ഇപ്പോൾ ഇടുന്നത് നിങ്ങൾ പത്ത് ശതമാനം ഇൻകം ഇടുന്നുണ്ടോ ഇല്ലെങ്കിൽ ആ പത്ത് ആക്കുക ഇനി വളരെ നന്നായിട്ട് എസ് ഐ പി ചെയ്യാനാൾക്കാരെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടയ്ക്കണ പൈസ പത്ത് ശതമാനം കൂടിയും കൂട്ടി എസ് ഐ പി തുടങ്ങാനായിട്ട് നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് അടുത്ത ഒരു ന്യൂ ഇയർ സൊല്യൂഷനായിട്ട് ചെയ്യാവുന്ന കാര്യം അപ്പോൾ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ നാല് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അത് ചിലപ്പോൾ ഒട്ടുമിക്ക മണി ടോക്സിൽ ഉള്ള ഓഡിയൻസ് ഒട്ടുമിക്കുകയും ചെയ്തിട്ടുണ്ടാകും പക്ഷേ നാലാമത് പറഞ്ഞ അഞ്ചാമത് പറഞ്ഞ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് പോകുന്ന ആൾക്കാർക്ക് ചെയ്യേണ്ട കാര്യം എസ് ഐ പി ഒക്കെ തുടങ്ങി ഇനിയും എസ് ഐ പി തുടങ്ങാത്തുണ്ടെങ്കിൽ തുടങ്ങാം ഇനിയും എസ് ഐ പി ഇപ്പോഴുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള എസ് ഐ പി പത്ത് ശതമാനോടെയും കൂട്ടി ചെയ്യുക ഈ സ്മോൾ സ്റ്റെപ്സുകൾ അഞ്ചെണ്ണം പറഞ്ഞ റെസൊല്യൂഷൻസ് നിങ്ങൾ എടുത്ത് ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരുന്ന ഇയേഴ്സ് ഒന്നും കൂടിയും നന്നായിരിക്കും ഇനി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി റെസൊല്യൂഷൻസൊക്കെ പലരും എടുത്തിട്ടുണ്ടാവും അപ്പോൾ എസ്പെഷ്യലി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ ചേരാന്നുള്ള എൻ്റെ ഒരു ആകെ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൂ ജിമ്മിൽ ഇപ്പോൾ ചേരാണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വലിയ ഫീസൊന്നും കൊടുത്ത് ഒരു വർഷത്തെ ഫീസൊന്നും കൊടുത്ത് നിങ്ങൾ ചേരാതെ എല്ലാ മാസവും ഒന്ന് ഒന്ന് എല്ലാ ദിവസവും നടക്കാൻ പോവാം അതൊരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എനിക്ക് ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യാൻ താല്പര്യം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചാൽ അത് ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കണോ ഇല്ല പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കും ആ മെമ്പർഷിപ്പ് ഫീസ് പോയെന്നല്ലാതെ നമ്മൾ ജിമ്മിൽ പോകത്തുമില്ല നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവത്തുമില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ എങ്ങനെ മണി റിലേറ്റഡ് റെസൊല്യൂഷൻ എടുക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടി വിചാരിക്കുന്നു ഇത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് ഇതിൽ എത്ര റെസൊല്യൂഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു ചെയ്യാൻ പോകേണ്ടെന്നുള്ളത് കമൻറ്റിൽ പറയാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇതിൽ ഇതിലെന്തെങ്കിലും സപ്പോർട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ വിളിക്കാം ടീം ഇപ്പോൾ ഇമെയിലിലായാലും ഫോൺ നമ്പറിലായാലും നിങ്ങൾക്ക് ഹെൽപ്പ് തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ടോപ്പിക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം താങ്ക് സോ മച്ച്